കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചിട്ട ശേഷം ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഡോക്ടർ ശ്രീകുട്ടിയെയും സുഹൃത്ത് അജ്മലിനെയും ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു മദ്യലഹരിയിലായിരുന്നു കാർ ഓടിച്ചിരുന്നത് അമിതമായ ലഹരി ഉപയോഗവും മറ്റു വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടായിരുന്നതായാണ് അറസ്റ്റിലായ ശ്രീകുട്ടിയെക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തൊഴുകല്ലിലാണ് ശ്രീകുട്ടിയുടെ വീട് നെയ്യാറ്റിൻകര വാഴത്തൂർ സ്വദേശിയായ ഷാജിയുടെയും സുരഭിയുടെയും മകളാണ് ശ്രീകുട്ടി ഷാജിയുടെ വീട്ടിൽ ജോലിക്കായി എത്തിയിരുന്ന സുരഭിയെ നേരത്തെ തന്നെ വിവാഹിതനായിരുന്ന ഷാജി രണ്ടാമത് വിവാഹം കഴിക്കുകയായിരുന്നു ശ്രീകുട്ടിയുടെ തൊഴുകല്ലിലെ വീട്ടിൽ ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമാത്രവാദവും തുള്ളലും മറ്റ് അനാചാരങ്ങളും നടന്നുവരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീകുട്ടിയുടെ ജീവിതം അത്ര നല്ല രീതിയിൽ അല്ലായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ പിതാവ് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായി വീട്ടിലെ കാർ ഡ്രൈവറുമായിരുന്ന യുവാവിനോടൊപ്പം ചെന്നൈയിലേക്ക് ശ്രീകുട്ടി ഒളിച്ചോടുകയായിരുന്നു എന്നാൽ കുറച്ചു ശേഷം ഒരു കൈക്കുഞ്ഞുമായി ശ്രീകുട്ടി വീട്ടിലേക്ക് മടങ്ങിയെത്തി പിന്നീട് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് കരസ്ഥമാക്കുകയും ചെയ്തു അതിനുശേഷം വിവാഹം കഴിച്ചെങ്കിലും ചുരുങ്ങിയ നാളുകൾ തന്നെ ആ ബന്ധം വേർപിരിയേണ്ടി വന്നു ശ്രീകുട്ടിയുടെ മുൻകാല സുഹൃത്തുക്കളും അത്ര നല്ലതല്ലായിരുന്നു കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു വർഷം മുമ്പ് ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറാകുകയും അവിടെ അടുത്തു തന്നെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസിക്കുകയും ആയിരുന്നു ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് ആശുപത്രിയിൽ വെച്ചു തന്നെയായിരുന്നു ഇരുവരും സുഹൃത്തുക്കളായതിനുശേഷം മറ്റു സുഹൃത്തുക്കളുമായി ശ്രീക്കുട്ടിയുടെ വാടക വീട്ടിലെത്തി മദ്യസൽക്കാരവും ലഹരി ഭോഗങ്ങളും പതിവാക്കി ശ്രീക്കുട്ടി എം ഡി എം എ പോലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കരുനാഗപ്പള്ളി സ്വദേശിയായ യുവതിയെ തിരുവോണ ദിനത്തിന്റെ അന്നാണ് ശ്രീക്കുട്ടിയും സുഹൃത്തായ അജ്മലും മദ്യലഹരിയിൽ കാർ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി കൊലപ്പെടുത്തിയത് വാഹനം മുന്നോട്ടെടുക്കരുത് എന്ന് കുഞ്ഞുമോൾ അപേക്ഷിച്ചിട്ടും കാർ കയറ്റി ഇറക്കി എന്നാണ് കണ്ടുനിന്ന ആളുകൾ പോലീസിന് മൊഴി നൽകിയത് യുവതിയെ ഇടിച്ച ശേഷം മറ്റൊരു വാഹനത്തിൽ ഇടിക്കുന്നതായും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് പകരം റോഡരികിൽ വീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി കയറ്റിയിറക്കുകയും പിന്നീട് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും കാറു നിർത്താതെ അമിത വേഗത്തിൽ പോവുകയുമായിരുന്നു നിർത്താതെ പോയ കാർ നാട്ടുകാർ ബൈക്കിൽ പുറകെയെത്തി പിടിക്കുന്നതും ശേഷം ആളുകളെ തട്ടിമാറ്റി ശ്രീകുട്ടിയും അജ്മലും പോകുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അജ്മലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അജ്മലുമായി പരിചയപ്പെട്ടിട്ട് രണ്ടു മാസമേ ആയി ൂ എന്നാണ് ശ്രീക്കുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ എട്ട് ലക്ഷം രൂപയും സ്വർണവും അജ്മലിന് കൊടുത്തതായാണ് ശ്രീക്കുട്ടി പറയുന്നത് കൂടുതൽ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ശ്രീക്കുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് രേഖകൾ പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു ആനൂർക്കാവിൽ യുവതി ഇടിച്ചു വീഴ്ത്തിയ ശേഷം അമിത വേഗത്തിൽ കാർ ഓടിച്ച അജ്മൽ ആറുപേരെ കൂടി ഇടിച്ചുതറപ്പിച്ചിട്ടുണ്ട് അപകടമുണ്ടാകുന്നതിന് മുമ്പ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മദ്യപിച്ചാണ് അജ്മലും ഡോക്ടർ ശ്രീക്കുട്ടിയും വന്നത് കാറിൽ മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അപകട ത്തിന് തൊട്ടു മുന്നേ ഇറങ്ങുകയായിരുന്നു മദ്യലഹരിയിൽ വളരെ അപകടകരമായ രീതിയിലാണ് അജ്മൽ കാർ ഓടിച്ചത് ഏഴ് കിലോമീറ്റർ അപ്പുറം ഒരു മതിലിൽ ഇടിച്ചാണ് കാർ നിന്നത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ ശ്രീകുട്ടിയെ നാട്ടുകാർ കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെട്ട അജ്മലിനെ കൊല്ലം പാതരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത് കാർ ഓടിച്ചിരുന്ന അജ്മൽ കരുനാഗപ്പള്ളി വെളുത്തമണൽ ഇടക്കുളങ്ങര സ്വദേശിയാണ് ഇയാളെ ശൂരനാട് പാതാരത്തെ വീട്ടിൽ നിന്നാണ് പുലർച്ചെ അറസ്റ്റ് ചെയ്തത് ഇതുകൂടാതെ ചന്ദന മോഷണം ഉൾപ്പെടെ കേസിൽ പ്രതിയാണ് ഇയാൾ ഈ കേസിൽ അജ്മലിനെതിരെ നരഹത്യ ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്